നമ്മൾ ഉത്തരവാദിയാണോ? അതിൻ്റെ പേരിൽ ഒരു രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല. അള്ളാഹു സാക്ഷിയാണ്. വരുമാനം ഹറാമാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ ആരിസ് മദനി ഉസ്താദിക്ക് മറുപടിയായിക്കൊണ്ട് റഫീഖ് സലഫി പറഞ്ഞ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. നമുക്ക് വിശദീകരിക്കാം. എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനം ഹലാലാണോ ഹറാമാണോ ഈ വിഷയത്തിൽ ആരിസ് മദനി ഉസ്താദും റഫീഖ് സലഫിയും തമ്മിൽ ഒരു സംവാദം നടന്നു. അതിന്റെ വ്യക്തമായ വിശദീകരണം ആരിസ് മദനി ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖണ്ഡനമായിക്കൊണ്ട് റഫീഖ് സലഫി പറഞ്ഞ ഈ വീഡിയോ ആരോപണങ്ങൾ മാത്രമാണ്. അതിന്റെ ഓരോ വിഷയങ്ങളും ഇൻഷാ അല്ലാ ഞാൻ തന്നെ വ്യക്തമായ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് റഫീഖ് സലഫി നടത്തിയ ഒരു തട്ടിപ്പിന്റെ ആയം മാത്രമാണ്. നിങ്ങൾ കേട്ടു നോക്ക്, റഫീഖ് സലഫി പറയട്ടെ. നമ്മൾ ഉത്തരവാദിയാണോ? അതിന്റെ പേരിൽ ഒരു രൂപ പോലും നമ്മൾ വാങ്ങുന്നില്ല. അള്ളാഹു സാക്ഷിയാണ്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇത് അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി മാത്രം തുടങ്ങി വച്ച സംവിധാനങ്ങളാണ്. അള്ളാഹുവിന്റെ വജിഹല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം. ഞാനിതുമായി യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വാങ്ങുന്നില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമാണ്. നമുക്ക് പരിശോധിക്കാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ റഫീഖ് സലഫി, ഈ പറഞ്ഞ കാര്യം സത്യസന്ധമാണെങ്കിൽ കള്ളു ഷാപ്പിൽ പോയിട്ട് കള്ള് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കള്ള് കുടിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്ത് ആ കമ്പനിയിൽ നിന്ന് കൂലി വാങ്ങാതിരുന്നാൽ, ശമ്പളം വാങ്ങാതിരുന്നാൽ, ആ ചെയ്യുന്ന പ്രവർത്തനം ശരിയാണോ അല്ലേ? അത് ശരിയാണോ അല്ലേ? നിങ്ങൾ തന്നെ പറയുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനം ഹറാമാണ്. അങ്ങനെയെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബും പരസ്യങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അക്കൗണ്ട് ഉണ്ടാക്കാനും അവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും അനുവദനീയമാണോ? നിങ്ങൾ വ്യക്തമായി പറയണം. എന്തിനാ റഫീഖ് സലഫി പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്? പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും ചില പൊട്ടന്മാരായ ആളുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് ലോകത്തുള്ള ജനങ്ങളൊക്കെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല. ഇവിടെ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന, വിവേകമുള്ള ആളുകളൊക്കെയുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇതിന് വ്യക്തമായ മറുപടി നിങ്ങൾ പറയണം. യൂട്യൂബ് വരുമാനം ഹറാമാണെങ്കിൽ അത് ഉപയോഗിക്കാനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പൊതുജനങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലെ വീഡിയോ കാണാനും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതെല്ലാം അനുവദനീയമാകുമോ? വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇനിയും കാണാം ദുആ വസിയ്യത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.